ലോകം ഇപ്പോൾ യുദ്ധഭീതിയിലാണ്. കുറച്ചു കാലങ്ങൾക്കപ്പുറം വീണ്ടും പലസ്തീനും ഇസ്രായേലും തുടരെ ഏറ്റുമുട്ടുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണുകൊണ്ടേയിരിക്കുന്നു. ഇസ്രായേലിന്റെയും പലസ്തീന്റെയും മണ്ണിനിപ്പോൾ ചോരയുടെ നിറമാണ്. കൊച്ചുകുട്ടികളും സ്ത്രീകളും ഗർഭിണികളും സഹിതം മരിച്ചു വീഴുന്നത് കണക്കുകൾക്കും അപ്പുറമാണ്. ശരിക്കും ഒരു യുദ്ധമുണ്ടാകുമ്പോൾ കൂടുതൽ പേര് മരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളായിരിക്കും. ഇപ്പോൾ ആ പ്രദേശങ്ങളിലെ നഷ്ടം സാധാരണക്കാർക്ക് തന്നെയാണ്. പലസ്തീൻ ഭീകര സംഘടനയായ ഹമാസ് 1300 പേരെ കൊന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഏകദേശം 5000 റോക്കറ്റുകളാണ് ഹമാസ് ഇസ്രായേലിനു നേരെ പ്രയോഗിച്ചത്. അതുപോലെ തന്നെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്നും പട്ടാളക്കാരെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോയി എന്നും പറയപ്പെടുന്നു. പലസ്തീനിലെ ഗാസ മുനമ്പിലാണ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇസ്രായേൽ ഇതുകൊണ്ട് തന്നെ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് പലസ്തീൻ അഥവാ ഫലസ്തീൻ. ഒരു 3rd മഹായുദ്ധത്തിലേക്ക് പോകുമെന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നീളുകയാണ്. പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. പലപ്പോഴും മതങ്ങളുടെ പേരിലാണ് ഇവർ തമ്മിലുള്ള യുദ്ധം എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്നാൽ ഭൂമിയുടെയും മണ്ണിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും പേരിലുള്ള തർക്കങ്ങളാണ് ഇത്തരത്തിലേക്ക് ഈ വിഷയം ഇതുവരെ എത്തിയത്. കാലാകാലങ്ങളിൽ ചെറിയ സംഘർഷങ്ങളിൽ തുടങ്ങി പിന്നീടങ്ങോട്ട് യുദ്ധത്തിലേക്ക് പ്രശ്നങ്ങൾ എത്തിപ്പെടുകയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രാജ്യത്തിന് വേണ്ടിയുള്ള തർക്കവും അതിർത്തി തർക്കവും അവകാശ തർക്കവുമൊക്കെ ഇതിൻ്റെ ഭാഗമായുണ്ട്. പണ്ട് കാലത്ത് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളാണ് പലസ്തീനും ഇസ്രായേലും. 1878 രേഖകൾ പ്രകാരം ഓട്ടോമാൻ എംപയറിൽ 80% മുസ്ലിങ്ങളും 10% ക്രിസ്ത്യാനികളും 3% ജൂതന്മാരുമാണ് ഉണ്ടായിരുന്നത്. ജെറുസലേം എന്ന പുണ്യ പുരാതന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു അന്ന്. ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തന്നെയായിരുന്നു ജെറുസലേം. ക്രിസ്ത്യൻ സമൂഹത്തിനും അവരുടെ മതപരമായ ഒരു പുണ്യസ്ഥലമാണ് ഇത്. ആ സമയത്ത് ജനങ്ങൾ വളരെ സഹകരണ മനോഭാവത്തോടുകൂടിയാണ് ജീവിച്ചിരുന്നത്. ജെറുസലേം എന്ന സ്ഥലത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം വളരെ ഒത്തൊരുമയോടെ ജീവിച്ചു പോന്നിരുന്നു. ജെറുസലേമിൽ മുസ്ലിങ്ങൾക്കും ഒരു പുണ്യ പുരാതന ആരാധനാലയമുണ്ടായിരുന്നു. അൽ അക്സ എന്നൊരു പള്ളി സ്ഥിതി ചെയ്യുന്നത് ജെറുസലേമിലാണ്. ഇസ്രായേൽ എന്ന പ്രദേശത്താണ് ജൂതന്മാർ കൂടുതലായി ഉണ്ടായിരുന്നത്. പക്ഷേ കാലാകാലങ്ങളിൽ അവർ ലോകത്തെ പല ഭാഗങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ടു. പ്രധാനമായും യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റുമായി അവർ കുടിയേറി പാർത്തു. ഓട്ടോമാൻ സാമ്രാജ്യത്തിൽ കൂടുതലായും അറബ് വംശജരായിരുന്നു. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ജൂതന്മാർ ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്ത് യൂറോപ്പിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും കുടിയേറി. 1898 തിയോഡർ ഹർസൽ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു. അതാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനമുണ്ടാക്കി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കുടിയേറിപ്പോയ ജൂതന്മാരെ ഈ സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയും ഒരു ജൂതരാഷ്ട്രം സൃഷ്ടിക്കുകയുമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം. തിയോഡർ ഹർസലിന്റെ ശ്രമഫലത്താൽ വിഘടിച്ചു പോയ ജൂതന്മാർ വീണ്ടും ഓട്ടോമാൻ സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു വന്നു. കാലക്രമേണ അവരുടെ സംഘടനയും വളർന്നു. അപ്പോഴാണ് 1st നടക്കുന്നത്. 1914 മുതൽ 1919 വരെയായിരുന്നു 1st. ആ സമയത്ത് ഓട്ടോമാൻ സാമ്രാജ്യം ബ്രിട്ടീഷിൻ്റെയും ഫ്രാൻസിൻ്റെയും എതിർകക്ഷിയായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളക്കാർ ഈ സാമ്രാജ്യത്തെ തോൽപ്പിക്കാൻ വേണ്ടി ജൂതന്മാരെ കൂട്ടുപിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇസ്രായേൽ ഫലസ്തീൻ പ്രദേശങ്ങളിലുള്ള ജൂതന്മാരെ കൂട്ടുപിടിച്ച് ഈ സാമ്രാജ്യത്തെ തകർത്തു. ചില വാഗ്ദാനങ്ങളും ജൂതന്മാർക്ക് അന്ന് ബ്രിട്ടീഷുകാർ നൽകി. യുദ്ധത്തിന് വെള്ളക്കാർക്കൊപ്പം നിന്നാൽ ജൂതന്മാർക്ക് മാത്രമായി ഒരു ജൂതരാഷ്ട്രം നിർമ്മിക്കാം എന്നതായിരുന്നു കരാർ. പക്ഷേ ഇത് പലതും ബ്രിട്ടീഷുകാരുടെ തന്ത്രങ്ങളായിരുന്നു എന്നതാണ് സത്യം. ഇതുപോലൊരു കരാർ അറബ് രാജ്യങ്ങളുടെ മുന്നിലും അവർ ഉണ്ടാക്കി. പലസ്തീൻ അറബ് രാജ്യമാക്കാം എന്നതായിരുന്നു അവർക്കുള്ള വാഗ്ദാനം. ഇതുപോലുള്ള പല കപട വാഗ്ദാനങ്ങളും പല രാജ്യങ്ങൾക്കും അന്ന് ബ്രിട്ടീഷുകാർ നൽകി. 1st വിജയിച്ച് പിന്നീട് ബ്രിട്ടീഷ് അധിനിവേശമായിരുന്നു ഈ സ്ഥലങ്ങളിലൊക്കെ. ഓട്ടോമാൻ സാമ്രാജ്യം ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി. മറ്റൊരു കാര്യമെന്തെന്നാൽ ബ്രിട്ടീഷുകാരുടെ ഒരു ഇരട്ടത്താപ്പായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇസ്ലാം വംശജരെയും ജൂത വംശജരെയും തമ്മിൽ തെറ്റിച്ചത് ബ്രിട്ടീഷുകാരാണെന്ന് പറയേണ്ടി വരും. പിന്നീട് അങ്ങോട്ട് ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്ത് ജൂതന്മാരെയും അറബ് വംശജരെയും ഭിന്നിപ്പിച്ച് ഭരിച്ചുകൊണ്ടേയിരുന്നു.
പല സമയത്തും ഈ പ്രദേശങ്ങളിൽ ജൂതന്മാരും ഇസ്ലാം വംശജരും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് വീണ്ടും ജൂതന്മാരുടെയും അറബ് വംശജരുടെയും പ്രശ്നം വഷളാകുന്നത്. പിന്നീട് ബ്രിട്ടീഷ് അധിനിവേശം ഈ പ്രദേശത്ത് അവസാനിപ്പിച്ച് രണ്ട് രാജ്യങ്ങളാക്കി മാറ്റാമെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ രണ്ട് രാജ്യത്തിനുള്ള തീരുമാനം കൈക്കൊണ്ടു. പലസ്തീൻ എന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള അറബ് വംശജരുള്ള രാഷ്ട്രമായും ഇസ്രായേൽ എന്നത് ജൂത ക്രിസ്ത്യൻ വംശജർക്ക് ആധിപത്യമുള്ള രാജ്യമാക്കാനുമായിരുന്നു തീരുമാനം. ജെറുസലേം എന്ന പ്രദേശം രണ്ടു പേർക്കും ഒരുപോലെ അവകാശമുള്ളതായി കണക്കാക്കാം എന്നും ഐക്യരാഷ്ട്രസഭ തീരുമാനമെടുത്തു. അതിനിടയിൽ ഇസ്രായേൽ ജൂത സമൂഹം നല്ല രീതിയിൽ വളർന്നു. അങ്ങനെ മധ്യഭാഗം ഇസ്രായേലിനും അതിനു ചുറ്റുമുള്ള വിട്ടുവിട്ട് കിടക്കുന്ന പ്രദേശം പലസ്തീനും അവകാശപ്പെട്ടതാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനം വന്നു. ജൂതന്മാർ ഇത് അംഗീകരിച്ചു. അവരുടെ ജൂതരാഷ്ട്രമെന്ന സ്വപ്നവും സാക്ഷാത്കരിച്ചു. പക്ഷേ പലസ്തീനുകളും അറബ് വംശജനും ഈ കാര്യങ്ങളൊന്നും അംഗീകരിച്ചില്ല. അവർ ശക്തമായി എതിർത്തു. 1948 ഇസ്രായേൽ രാജ്യം നിലവിൽ വന്നു. അപ്പോഴേക്കും പലസ്തീനിലുള്ള അറബ് വംശജരും മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിലുള്ള അറബ് വംശജരും ഒരുമിച്ചു. അവർ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു. യുണൈറ്റഡ് അറബ് ലീഗ് എന്നായിരുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ പേര്. അറബ് രാജ്യങ്ങളെല്ലാം ഇവർക്കൊപ്പം നിന്ന് ഇസ്രായേലിനെ നേരിടണമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ അവർ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. പക്ഷേ അപ്പോഴേക്കും ഇസ്രായേൽ സാങ്കേതിക വിദ്യയിൽ വളരെ മുൻപന്തിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. 1948-49 കാലഘട്ടത്ത് അറബ് ലീഗ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തു. പക്ഷേ യുദ്ധവിജയം നേടിയത് ഇസ്രായേലായിരുന്നു. മാത്രവുമല്ല, ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങൾ തെറ്റിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തതുകൊണ്ട് തന്നെ പലസ്തീൻ്റെ പല പ്രദേശങ്ങളും ഇസ്രായേൽ പിടിച്ചടക്കി. അവിടെയും തീർന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ ഉടമ്പടി പ്രകാരം ജെറുസലേമിന് രണ്ട് രാജ്യങ്ങൾക്കും തുല്യ അവകാശമുണ്ടായിരുന്നു. എന്നാൽ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ജെറുസലേം പിടിച്ചടക്കി. പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ പല സംഘർഷങ്ങളും പലസ്തീനും ഇസ്രായേലും തമ്മിലുണ്ടായി. ഒരു ചർച്ചകൾക്കും അവരുടെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്താൻ സഹായിച്ചില്ല. പലസ്തീനൊപ്പം അറബ് ലീഗും ഉണ്ടായിരുന്നു. അങ്ങനെ 1967 വീണ്ടും വലിയൊരു യുദ്ധം ഇസ്രായേലും പലസ്തീനും തമ്മിലുണ്ടായി. 6 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് 6 days war എന്നൊരു പേരും വന്നിരുന്നു. ആ യുദ്ധവും ഇസ്രായേൽ തന്നെ വിജയിച്ചു. പലസ്തീന്റെ പല ഭാഗങ്ങൾ മാത്രവുമല്ല, ഈജിപ്തിന്റെ പല പ്രദേശങ്ങളും ആ സമയത്ത് ഇസ്രായേൽ പിടിച്ചടക്കി. അപ്പോഴേക്കും ഐക്യരാഷ്ട്രസഭ ഇടപെടുകയും വീണ്ടും ഒരു തർക്ക പരിഹാരം ഉണ്ടാകുകയും ചെയ്തു. ഇസ്രായേൽ അറബ് രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയും ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനോടുള്ള ശത്രുതാ മനോഭാവം വെടിഞ്ഞു. പിന്നീട് അങ്ങോട്ട് അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി ഒരു സൗഹൃദമായിരുന്നു നിലനിന്നു പോന്നിരുന്നത്. പക്ഷേ അപ്പോഴും പലസ്തീൻ ഇസ്രായേലിനെ ശത്രുപക്ഷത്തെ തന്നെ പ്രതിഷ്ഠിച്ചിരുന്നു. അതിനിടയിൽ 1960 ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്നൊരു സംഘടന രൂപീകരിക്കുന്നു. യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിലുള്ള ആ സംഘടന പലസ്തീനിൽ പിടിമുറുക്കുന്നു. അവരുടെ പ്രധാന ആവശ്യം ഇസ്രായേലിൽ നിന്ന് മുഴുവൻ ജൂതന്മാരെയും ഒഴിപ്പിച്ച് ഇസ്രായേലിനെ പലസ്തീനിൽ ചേർത്ത് ഒറ്റ രാഷ്ട്രമായി മാറ്റുക എന്നതായിരുന്നു. വീണ്ടും വീണ്ടും പലസ്തീൻ ഇസ്രായേൽ സംഘർഷ സാധ്യത പിടിമുറുക്കി വന്നു. പിന്നീട് ഐക്യരാഷ്ട്രസഭയായിട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ പലസ്തീനും ഇസ്രായേലും തമ്മിൽ ഒരു സമാധാന ചർച്ച ഉണ്ടാകുകയും അവരവരുടെ രാജ്യത്ത് അവർ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ഏകദേശം എല്ലാ കാര്യങ്ങളും ശാന്തമായി തുടരുന്ന സമയത്ത് വീണ്ടും ഇസ്രായേൽ പ്രകോപനപരമായി ഒരു കാര്യം ചെയ്തു. പലസ്തീൻ്റെ ഭാഗമായ വെസ്റ്റ് ബാങ്ക് എന്ന സ്ഥലത്ത് ജൂതന്മാരെ കൊണ്ട് താമസിപ്പിക്കുകയും അവിടെ ജൂതന്മാർക്ക് അനുകൂലമായ ഒരു രീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് പിന്നീട് ചെറിയ രീതിയിൽ സംഘർഷത്തിലേക്ക് കലാശിച്ചു. രണ്ട് രാജ്യങ്ങളും തമ്മിൽ സമാധാനപരമായിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ഹമാസ് എന്നൊരു സംഘടന ഗാസയിൽ രൂപം കൊള്ളുന്നത്. ഹമാസ് ഒരു സാമൂഹിക സംഘടനയായിരുന്നു. ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയായിരുന്നു അന്ന് ഹമാസ്. പക്ഷേ പിന്നീട് അവരുടെ സ്വഭാവം മാറി. ഭീകരവാദ സ്വഭാവമുള്ള സംഘടനയായി ഹമാസ് മാറി. അതിതീവ്ര സ്വഭാവമുള്ള ഹമാസ് ജൂതന്മാരെയെല്ലാം കൊന്നൊടുക്കി ഇസ്രായേൽ എന്ന രാജ്യം പലസ്തീന്റെ അധീനതയിലാക്കുക എന്നതായിരുന്നു ലക്ഷ്യം.
അത് അവർ പലകാലത്തും ചെയ്തു പോന്നിരുന്നു. 1987 അഹമ്മദ് യാസീനാണ് ഹമാസ് എന്ന സംഘടന രൂപീകരിച്ചത്. അതിതീവ്ര സ്വഭാവമുള്ള ഹമാസ് ഏത് വിധേനയും, അതായത് എല്ലാ ജനങ്ങളെയും കൊന്നു തള്ളിയിട്ടാണെങ്കിലും ഇസ്രായേൽ എന്ന രാജ്യം നശിപ്പിച്ച് അത് പലസ്തീന്റെ ഭാഗമാക്കുക എന്നൊരു ചിന്ത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ഇസ്രായേലിനെതിരെ പലപ്പോഴായി അവർ പല ആക്രമണങ്ങളും നടത്തിപ്പോന്നു. ആരു പറഞ്ഞാലും കേൾക്കാത്ത ഒരു തീവ്ര സ്വഭാവമുള്ള സംഘടനയായി ഹമാസ് വളർന്നു. ലോകത്തെ പല രാജ്യങ്ങളും ഹമാസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു. 1990 ശേഷം വിമോചന നേതാക്കന്മാരെല്ലാം അയഞ്ഞു. അതാത് രാജ്യങ്ങൾ മതിയെന്നും സമാധാനമാണ് ഏറ്റവും വലുത് എന്നും അവർ പ്രഖ്യാപിച്ചു. വെസ്റ്റ് ബാങ്കിൽ നിന്നും ഗാസയിൽ നിന്നും ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറണം എന്നായിരുന്നു പലസ്തീൻ്റെ ആവശ്യം. അത് ഏറെക്കുറെ ഇസ്രായേൽ അംഗീകരിക്കുകയും സമാധാന കരാറിൽ പ്രസിഡന്റുമാർ ഒപ്പുവെക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇസ്രായേൽ പ്രസിഡന്റ് കൊല്ലപ്പെടുന്നത്. ഹമാസ് ഒരു രീതിയിലും ഈ സമാധാന കരാർ അംഗീകരിച്ചിരുന്നില്ല. ഇറാനാണ് ഹമാസ് എന്ന ഭീകര സംഘടനയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ഹിസ്ബുള്ള എന്ന തീവ്ര സംഘടനയും ഹമാസിനൊപ്പമുണ്ട്. ഖത്തർ എന്ന രാജ്യമാണ് ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് എന്ന ആരോപണങ്ങളുണ്ട്. പലസ്തീനിലെ ചില ആളുകൾ ഹമാസിനെ അനുകൂലിക്കുന്നുണ്ട്. പ്രധാനമായും ഗാസയിലെ ഏകദേശം മുഴുവൻ ജനങ്ങളും ഹമാസിനൊപ്പമാണ്. പണ്ടുകാലത്ത് ഹമാസ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് മാത്രമല്ല, ഒരു കാലത്ത് ഇസ്രായേൽ എന്നത് പലസ്തീന്റെ ഭാഗമായിരുന്നതാണ്. പിന്നീട് ഇസ്രായേൽ രാജ്യം രൂപീകരിച്ചപ്പോൾ പല പലസ്തീനികളും അവിടെ അഭയാർത്ഥികളായി മാറി. ഇസ്രായേലിൽ നിന്ന് ഒരുപാട് പലസ്തീനുകൾ അന്ന് കൂട്ടപലായനം ചെയ്തു. അവർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിനെതിരെ നിലകൊള്ളുന്ന ഹമാസിനെ ഗാസയിലെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നത്. ഇപ്പോൾ സത്യത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നോക്കിയാൽ രണ്ടു കൂട്ടരും അവരവരുടെ ന്യായവാദങ്ങൾ പറയുന്നുണ്ട്. ജെറുസലേം എന്ന പുണ്യസ്ഥലത്ത് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും അവിടെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അൽ അക്സ എന്ന് പേരുള്ള ഒരു മുസ്ലിം പള്ളിയുണ്ട്. ആ പള്ളിയിലേക്ക് ഇസ്രായേൽ റെയ്ഡ് നടത്തിയെന്നും ചെറിയ രീതിയിൽ സംഘർഷമുണ്ടാക്കിയെന്നും അതുകൊണ്ടാണ് ഹമാസ് ഇസ്രായേലിനെ തിരിച്ചടിച്ചതുമെന്നുമാണ് ഹമാസ് പറയുന്നത്. എന്നാൽ ഇസ്രായേൽ പറയുന്നത് ആദ്യം ഹമാസ് ആക്രമിച്ചപ്പോഴാണ് തിരിച്ചടിക്കുകയും തിരിച്ചടിച്ചപ്പോൾ അൽ അക്സ എന്ന പള്ളിയിൽ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ റെയ്ഡ് നടത്തിയതും എന്നുമാണ്. എന്തുതന്നെയായാലും വളരെ ദയനീയാവസ്ഥയിലേക്കാണ് സംഗതികൾ പോകുന്നത്. സത്യത്തിൽ ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് അവിടുത്തെ ജനങ്ങളോട് കൂറില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹമാസ് എന്ന തീവ്രവാദ സംഘടന ഇസ്രായേലിനോട് ഏറ്റുമുട്ടുമ്പോൾ മരിച്ചു വീഴുന്നത് പലസ്തീനിലെ പാവം ജനങ്ങളാണ്. തീർച്ചയായിട്ടും പലസ്തീനി ജനങ്ങളുടെ പല അവകാശങ്ങളും നഷ്ടമായിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. പക്ഷേ ഹമാസ് ഇപ്പോൾ ചെയ്യുന്നതിന് ഫലം അനുഭവിക്കുന്നത് പലസ്തീനിലെ പാവം ജനങ്ങളാണ്. ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ മരിച്ചു വീഴുന്നത് സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ കുട്ടികളെന്നോ ഇല്ലാതെ സാധാരണക്കാരാണ്. ഹമാസ് ഒറ്റയടിക്ക് 5000 റോക്കറ്റുകളാണ് ഇസ്രായേലിൻ്റെ നേരെ ആദ്യം പ്രയോഗിച്ചത്. ഇസ്രായേലിന് അയൺ ഡോം സംവിധാനമുണ്ട്. അതായത് റോക്കറ്റുകളെ വായുവിൽ വച്ച് തന്നെ നശിപ്പിച്ച് കളയാനുള്ള സാങ്കേതിക വിദ്യയാണിത്. 90% റോക്കറ്റുകളെ ഇതിന് നശിപ്പിക്കാൻ കഴിവുണ്ട്. ബാക്കി 10% എന്തായാലും ഇസ്രായേലിൻ മണ്ണിലേക്ക് പതിച്ചിട്ടുണ്ട്. ഒരുപാട് മനുഷ്യർ ഇസ്രായേലിൽ മരിച്ചു വീണു. പലപ്പോഴും പലസ്തീൻ ഭീകരർ തന്നെയാണ് ഇസ്രായേലിൽ അങ്ങോട്ട് ആക്രമിക്കുന്നത്. അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് അവിടുത്തെ സാധാരണക്കാരും. ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. മൊസാദ് എന്നത് ചെറു ചലനങ്ങൾ പോലും തിരിച്ചറിയാവുന്ന ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ്. പക്ഷേ ഹമാസ് ഈ ആക്രമണം നടത്തുന്നതിന് മുൻപ് ഇസ്രായേലിന് അറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അൽ അക്സ എന്നൊരു പലസ്തീൻ പള്ളിയെ ഇസ്രായേൽ ആക്രമിച്ചത് കൊണ്ടാണ് തിരിച്ചാക്രമിച്ചത് എന്ന് ഹമാസ് പറയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം വെറും വ്യാജമാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. കാരണം ഇപ്പോൾ പല അറബ് രാജ്യങ്ങളുമായി ഇസ്രായേലിന് വളരെ സൗഹൃദമാണുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒരു പള്ളിയെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അറബ് രാജ്യങ്ങളെ കൂടെ നിർത്താമെന്ന് ഹമാസ് വിചാരിച്ചിട്ടുണ്ടാകും എന്ന് ആരോപണമുണ്ട്. ഇസ്രായേലിൽ കുറച്ച് നാളായി ആഭ്യന്തര കലഹം നടന്നു വരുന്നുണ്ട്.
ഇസ്രായേലിൽ പ്രസിഡന്റ് ബെന്യാമിൻ നെതന്യാഹുവിനെതിരെ ചില ഇസ്രായേൽ സംഘടനകൾ സമരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയം തന്നെയാണ് ഹമാസ് ഇസ്രായേലിനെതിരെ ആക്രമിക്കാൻ തിരഞ്ഞെടുത്തത് എന്നും ചില വാർത്തകൾ വരുന്നുണ്ട്. പലസ്തീൻ എന്നത് ഒരു ചെറിയ രാജ്യമാണ്, വെറും 6,020 kilometers മാത്രം വിസ്തീർണമുള്ള ഒരു ചെറിയ രാജ്യം. സത്യത്തിൽ ഇസ്രായേൽ എന്നത് ഒരു വലിയ രാജ്യമാണ്, ആയുധങ്ങളാലും ടെക്നോളജി ആയാലും വളരെ സമ്പന്നമായ ഒരു രാഷ്ട്രം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് പലസ്തീനെ ഇല്ലാതാക്കാൻ വലിയ സമയം വേണ്ട. പക്ഷേ പലസ്തീനിലെ ജനങ്ങൾ എന്തു പിഴച്ചു എന്നത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കും. ഗാസയിലെ മരണം 3,000 കടന്നതായി പറയുന്നു. 10,000 പേർക്ക് പരിക്കേറ്റതായും കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ മൃതശരീരങ്ങൾ തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ കിടക്കുന്നു എന്നുമാണ് അവിടെ നിന്ന് വരുന്ന ഹൃദയഭേദകമായ വാർത്തകൾ. അവർക്ക് അവരുടെ ഭൂമിയും ജീവനും എല്ലാം നഷ്ടപ്പെടുകയാണ്. കുറച്ചു നാളുകളായി എല്ലാ രീതിയിലും സമാധാനത്തോടെ ജീവിച്ചു പോന്നിരുന്നവരാണ് പലസ്തീനിലെ ജനങ്ങൾ. അപ്പോഴാണ് ഹമാസ് എന്ന തീവ്രവാദ സംഘടന വീണ്ടും ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തുന്നത്. ഇസ്രായേൽ പ്രസിഡന്റ് ഇതൊരു യുദ്ധം തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഇതേ വഴിയുള്ളൂ. കാരണം ഇസ്രായേലിലെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല ഇസ്രായേൽ ഭരണകൂടത്തിനുണ്ട്. ഒരുപക്ഷെ ഇതൊരു 3rd World War മാറാം. അമേരിക്ക ഇസ്രായേലിനോടൊപ്പമുണ്ട്. ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും ഇസ്രായേലിനോടൊപ്പം നിലകൊള്ളുന്നു. അറബ് രാജ്യങ്ങളും സുന്നി ലോകവും ഇപ്പോൾ ഇസ്രായേലുമായി നല്ല സൗഹൃദത്തിലാണ്. ഇനി എന്താണ് സംഭവിക്കുക എന്നറിയില്ല. എന്തുതന്നെ ആയാലും മരിച്ചു വീഴുന്നത് സാധാരണക്കാരാണ്. ഹമാസ് തട്ടിക്കൊണ്ടുപോയതും കൊന്നുകളഞ്ഞതും എല്ലാം സാധാരണക്കാരാണ്. ഇസ്രായേൽ തിരിച്ചടിച്ചതും മരിച്ചു വീഴുന്നതും പലസ്തീനിലെ സാധാരണക്കാരാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക്, ഭൂമിയുടെ പേരിലുള്ള യുദ്ധങ്ങൾക്ക്, മതങ്ങളുടെ പേരിലുള്ള യുദ്ധങ്ങൾക്ക് എല്ലാം നഷ്ടമാകുന്നത് നമ്മുടെ മനുഷ്യ സമൂഹത്തിന് തന്നെയാണ്. മനുഷ്യജീവനങ്ങൾക്ക് മൃഗങ്ങളുടെ വില പോലും ഇല്ലാത്ത ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ചോരയുടെ മണമുള്ള ഗാസയിലെ തെരുവുകളിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നറിയില്ല. ഇനി എത്ര മരണങ്ങൾ ഉണ്ടാകുമെന്നറിയില്ല. മനുഷ്യരുടെ മൃതശരീരങ്ങൾ പോലും എണ്ണി തിട്ടപ്പെടുത്തി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ യുദ്ധം മാറിക്കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ മരിച്ചു വീഴുന്നത് ലക്ഷങ്ങളായിരിക്കാം. പലസ്തീനൊപ്പം ഇറാൻ പോലുള്ള രാജ്യങ്ങൾ അണിനിരക്കും. ഇസ്രായേലിനൊപ്പം അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അണിനിരക്കും. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഇതൊരു 3rd World War മാറാം. അങ്ങനെയെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വൻ ദുരന്തമാണെന്ന് ഉറപ്പാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയിൽ പൊലിയുന്നത് സാധാരണ മനുഷ്യരാണ്, ഒന്നുമറിയാത്ത സാധാരണ മനുഷ്യർ.